നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ പുറത്തിറക്കാനുള്ള ബിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഡിസംബർ അഞ്ചിന് തന്നെ പരിഗണിച്ചേക്കും ഒറ്റ ബില്ല് ആകും അവതരിപ്പിക്കുക ഒൻപത് സർവകലാശാലകളുടെ ബില്ല് ഇംഗ്ലീഷിലും അഞ്ച് സർവകലാശാലകളുടേത് മലയാളത്തിലുമായിരിക്കും ഉണ്ടാവുക നിയമസഭയുടെ ആദ്യ ദിവസത്തെ കാര്യപരിപാടി സ്പീക്കറാണ് തീരുമാനിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലേത് കാര്യോപദേശിക സമിതിയും തീരുമാനിക്കും അതേസമയം കേന്ദ്ര സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം രാഷ്ട്രപതിക്കും ഗവർണർക്കും ആയിരിക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി യു ജി സി നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ൾക്കും ബാധകമാകുന്ന ഇത്തരമൊരു ഭേദഗതി പ്രാബല്യത്തിലായാൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന ബില്ല് അപ്രസക്തമാകും നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിലെ സർവകലാശാലകളുടെ ചാൻസൽ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കിയതായി പ്രചാരണം ഉണ്ടെങ്കിലും ഇപ്പോഴും അവിടുത്തെ ഭൂരിപക്ഷം സർവകലാശാലകളുടെയും വെബ്സൈറ്റിൽ ചാൻസലർ സ്ഥാനത്ത് ഗവർണർ തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരം രാജ്ഭവൻ ഇക്കാര്യം പരിശോധിച്ചിരുന്നു ഇരുപതോളം സർവകലാശാലകളുടെ വെബ്സൈറ്റിൽ ഗുജറാത്ത് ഗവർണറുടെ പേരാണെന്നും കണ്ടെത്തി അവിടത്തെ മറ്റേതെങ്കിലും സർവകലാശാലകളുടെ ചാൻസൽ സ്ഥാനത്ത് നിന്നും ഗവർണറെ പുറത്താക്കിയിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ വൈകിട്ട് ഡൽഹിക്ക് പോയിരുന്നു ഗോവ സന്ദർശിച്ച ശേഷം കോഴിക്കോട്ടേക്ക് എത്തും ഫിഷറി സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല മറ്റാർക്കെങ്കിലും നൽകാൻ സുപ്രീംകോടതി അനുമതി നൽകിയെങ്കിലും ഗവർണർ തീരുമാനം എടുത്തിട്ടില്ല സീനിയർ പ്രൊഫസർമാരുടെ പട്ടിക അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ട് ഗവർണർ ഡൽഹിക്ക് പോയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ഫയൽ ഇമെയിലായി കൈമാറും ോ തീരുമാനമുണ്ടായേക്കും അതേസമയം എൽ ഡി എഫ് നടത്തിയ രാജ്ഭവൻ ഉപരോധത്തിൽ പങ്കെടുത്ത സെക്രട്ടേറിയറ്റിലെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറിയുടെ രേഖാമൂലം ആരാഞ്ഞു ഇവ സമരത്തിൽ പങ്കെടുത്തതിന് തെളിവായി വീഡിയോയും ഫോട്ടോയും മറ്റ് സഹിതം ബി നേതാക്കൾ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്ത ഗവൺമെന്റ് ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച സാഹചര്യത്തിൽ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്നാണ് ഗവർണർക്കു വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി ചോദിച്ചത് സെക്രട്ടറിയേറ്റിൽ ജോലിക്ക് കയറാൻ പഞ്ച് ചെയ്ത ശേഷമാണോ ഇവ സമരത്തിന് പോയതെന്നും ഗവർണർ ചോദിച്ചിട്ടുണ്ട് ബിജെപി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്